ഉൽപ്പന്നങ്ങൾ പങ്കിടുക ഇന്ത്യൻ വിപണിയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ട് ടൊയോട്ടയും സുസുക്കിയും 2019 ഓഗസ്റ്റിൽ ഒരു പങ്കാളിത്തത്തിലേക്ക് പ്രവേശിച്ചു ഇതിലൂടെ ടൊയോട്ട ഇന്ത്യൻ വിപണിയിൽ മാരുതി സുസുക്കി ബലാനയുടെ പുനർനിർമ്മിച്ച പതിപ്പായ ഗ്ലാൻസയുമായി പ്രീമിയം ഹാഷ്ബാക്ക് വിഭാഗത്തിലേക്കും പ്രവേശിച്ചു പ്രീമിയം ഹാഷ്ബാക്കിന് നല്ല പ്രതികരണം ലഭിച്ച ശേഷം ടൊയോട്ട ഇപ്പോൾ സുസുക്കി സഖ്യത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഉൽപ്പന്നമായ അർബൻ ക്രൂയിസർ അവതരിപ്പിച്ചിരിക്കുകയാണ് മാരുതി സുസുക്കി വിറ്റാര ബ്രസെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുതിയ ടൊയോട്ട അർബൻ ക്രൂയിസർ എന്നിരുന്നാലും കമ്പനി ഇപ്പോൾ ലോഗോകൾ മാറ്റിയ ഗ്ലാൻസയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അർബൻ ക്രൂയിസറിന് ചില ബാഹ്യ മാറ്റങ്ങളും കൂടി ഉൾക്കൊള്ളിക്കുന്നു അത് വിറ്റാര ബ്രസയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി കാണപ്പെടാൻ അർബൻ ക്രൂയിസറിനെ സഹായിക്കുകയും ചെയ്യുന്നു ടൊയോട്ട അർബൻ ക്രൂയിസറിനെ അടുത്തറിയാൻ രണ്ടു ദിവസം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി നഗരത്തിലും ഹൈവേയിലും കോമ്പാക്ട് എസ്യുവി ഓടിച്ചതിന് ശേഷമുള്ള അഭിപ്രായമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർബൻ ക്രൂയിസറിന് കുറച്ച് മാറ്റങ്ങൾ ലഭിക്കുന്നു ആദ്യത്തേത് വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്രില്ലാണ് ടൊയോട്ട അവരുടെ സിഗ്നേച്ചർ ഡിസൈൻ അർബൻ ക്രൂയിസറിലും അവതരിപ്പിച്ചു എന്ന് വേണം പറയാൻ LED DRL-കൾക്കൊപ്പം പൂർണ്ണ LED ഹെഡ്ലാമ്പ് യൂണിറ്റും കാറിന് ലഭിക്കുന്നു ഇത് വളരെ തിളക്കമുള്ളതും രാത്രിയിൽ നല്ല കാഴ്ച നൽകുന്നതുമാണ് ഫോഗ് ലാമ്പിന്റെ സ്ഥാനം ബ്രസയുടേതിന് സമാനമാണ് എന്നാൽ ടൊയോട്ട ഇതിനു ചുറ്റും ചില ക്രോം അലങ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് കാറിന്റെ പ്രീമിയം രൂപം വർദ്ധിപ്പിക്കുന്നു സൈഡ് പ്രൊഫൈലിലേക്ക് നീങ്ങുമ്പോൾ അർബൻ ക്രൂയിസറിന് 16-inch ഡ്യുവൽ ടോൺ അലോയ് വീലുകളാണ് ലഭിക്കുന്നത് കോമ്പാക്ട് എസ്യുവിക്ക് ചുറ്റും കറുത്ത ക്ലാഡിംഗും ലഭിക്കുന്നു എന്നതൊഴിച്ചാൽ വശത്ത് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇന്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്ററുകളുള്ള ബ്ലാക്ക് ഔട്ട് ORVMകളും ഇതിന് ലഭിക്കുന്നു പ്രവർത്തനപരമായ റൂഫ് റെയിലുകളും അർബൻ ക്രൂയിസറിന് ലഭിക്കുന്നുണ്ട് കോമ്പാക്ട് എസ്യുവിയുടെ പിൻഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് വിറ്റാര ബ്രസയിൽ കാണുന്നതിനോട് സമാനമാണ് ടെയിൽ ലാമ്പും ബമ്പർ ബൂട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ക്രോം സ്ട്രിപ്പ് എന്നിവ മാറ്റമില്ലാതെ തുടരുന്നു രജിസ്ട്രേഷൻ പ്ലേറ്റിന് തൊട്ടുമുകളിലുള്ള ക്രോം സ്ട്രിപ്പിൽ അർബൻ ക്രൂയിസർ എന്ന നെയിം പ്ലേറ്റും എംബോസ് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസറുകൾക്കൊപ്പം ഒരു റിയർ വ്യൂ ക്യാമറയും ഇതിന് ലഭിക്കുന്നു അർബൻ ക്രൂയിസറിന്റെ ഇന്റീരിയർ വിറ്റാര ബ്രസയിലേതിന് സമാനമാണ് സീറ്റ് കവറിന്റെ നിറം മാത്രമാണ് വ്യത്യസ്തമായി കാണപ്പെടുന്നത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയും അതിലേറെയും പിന്തുണയ്ക്കുന്ന 7-inch ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് സെൻട്രൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ക്ലൈമറ്റ് കൺട്രോൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് തൊട്ടു താഴെയായുണ്ട് കൂടാതെ നെഗറ്റീവ് ബാക്ക്ലൈറ്റ് അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ റീഡൌട്ടും ഇതിൽ വരുന്നു അതിന് തൊട്ടു താഴെയായി കുറച്ച് കപ്പ് ഹോൾഡറും ഒരു ഓക്സ് പോയിന്ററും ചാർജിംഗ് കേബിളും ഒരുക്കിയിട്ടുണ്ട് സ്റ്റിയറിംഗ് വീൽ സുഖകരമാണ് അതിന് നല്ല ഗ്രിപ്പുണ്ട് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ ശരിയായി സ്ഥാപിക്കുകയും ഡ്രൈവറുടെ ശ്രദ്ധ റോഡിൽ കേന്ദ്രീകരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ ABS EBD എന്നിവയാണ് മറ്റു ചില സുരക്ഷാ സവിശേഷതകൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പോലും വിറ്റാര ബ്രസയിൽ കാണുന്നതിന് സമാനമാണ് ഇതിനിടയിൽ ഒരു MID സ്ക്രീനുമുണ്ട് വാഹനത്തെക്കുറിച്ചുള്ള നിരവധി വിശദാംശങ്ങൾ ഇത് നൽകുന്നു ഒപ്പം ഇരുവശത്തും അനലോഗ് ശൈലിയിലുള്ള ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും നിർമ്മാതാക്കൾ ഒരുക്കിയിരിക്കുന്നു സീറ്റുകളെ കുറിച്ച് പറയുമ്പോൾ മുൻവശത്ത് ഡ്രൈവറുടെ സൈഡ് സീറ്റ് മാത്രമേ ഉയരം ക്രമീകരിക്കാനാവുകയുള്ളൂ കൂടാതെ സ്റ്റിയറിംഗ് വീലിന് ടിൽറ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ശരിയായും സൗകര്യപ്രദവുമായ ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്തുന്നത് അത്ര എളുപ്പമായിരിക്കാം അത് നല്ല അളവിലുള്ള കുഷ്യനിങ്ങും മാന്യമായ അണ്ടർ തൈ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്നു രണ്ടാമത്തെ വരിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് മാന്യമായ പിന്തുണയുണ്ട് പക്ഷേ തൈ സപ്പോർട്ട് കുറവെന്ന് വേണം പറയാൻ എന്നിരുന്നാലും ഉയരമുള്ള 5 യാത്രക്കാർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഹെഡ് റൂമും ലെഗ് റൂമും വാഹനത്തിൽ ലഭ്യമാണ് ദുഃഖകരമെന്ന് പറയട്ടെ പിൻസ് നിരയിൽ AC വെന്റും ചാർജിംഗ് സോക്കറ്റുകളും കമ്പനി ഒരുക്കിയിട്ടില്ല രണ്ടാമത്തെ വരിയിൽ ആം റെസ്റ്റും അതിൽ കപ്പ് ഹോൾഡറും നൽകിയിട്ടുണ്ട് ടൊയോട്ട അർബൻ ക്രൂയിസറിന് 328 L മാന്യമായ ബൂട്ട് സ്പേസ് ആണ് ലഭിക്കുന്നത് പിൻനിരയിലെ സീറ്റുകൾ 60-40 അനുപാതത്തിൽ മടക്കാനും സാധിക്കും ടൊയോട്ട അർബൻ ക്രൂയിസറിനെ ശക്തിപ്പെടുത്തുന്നത് മാരുതി സുസുക്കി വിറ്റാര ബ്രസയിലെ അതേ പെട്രോൾ യൂണിറ്റ് തന്നെയാണ് സുസുക്കിയുടെ മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി ജോഡിയാക്കിയ 1.5 L K-Series എഞ്ചിനാണ് കോമ്പാക്ട് എസ്യുവിയുടെ ഹൃദയം ഇതിന് പരമാവധി 104 BHP കരുത്തും 138 N ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും 5-speed മാനുവൽ അല്ലെങ്കിൽ 4-speed ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി എഞ്ചിൻ ജോഡിയാക്കുന്നു എഞ്ചിൻ റിഫൈൻമെന്റ് വളരെ മികച്ചതെന്ന് വേണം പറയാൻ നല്ല NVH ലെവൽ ഉള്ളതിനാൽ കാർ നിഷ്ക്രിയമാകുമ്പോൾ പോലും ശബ്ദം ഉള്ളിലേക്ക് കടക്കുന്നില്ല മാത്രമല്ല ക്യാബിനുള്ളിലെ ഇൻസുലേഷൻ ലെവലും മികച്ചതാണ് ഇത് പുറത്തെ ശബ്ദം അകത്തേക്ക് വരാനും അനുവദിക്കുന്നില്ല എഞ്ചിൻ നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് ആയതിനാൽ കാറിനെ മുന്നോട്ട് നയിക്കാൻ ചെറിയ അളവിലുള്ള ഇന്ധനം മാത്രം മതിയാകും ഇതിന് നല്ല ലോ എൻ ടോർക്കും ലഭിക്കുന്നു താഴ്ന്ന ഗിയറുകളിൽ കുറഞ്ഞ വേഗതയിലായിരിക്കുമ്പോൾ പോലും എഞ്ചിൻ നിന്നു പോകാൻ ഇത് അനുവദിക്കുന്നില്ല അർബൻ ക്രൂയിസറിലെ സസ്പെൻഷൻ സജ്ജീകരണം ബ്രസയ്ക്ക് സമാനമാണ് ഇത് മൃദുവായ ഭാഗത്തായതിനാൽ യാത്രാ നിലവാരം മികച്ചതാക്കുന്നു മൈലേജിനെ കുറിച്ച് പറയുമ്പോൾ അർബൻ ക്രൂയിസർ
ഓഫീസർ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. നഗരത്തിൽ ഞങ്ങൾക്ക് ലിറ്ററിന് 12.5 മുതൽ 14 കിലോമീറ്റർ വരെയും ഹൈവേയിൽ 15 മുതൽ 17.8 കിലോമീറ്റർ വരെയും ലഭിക്കുകയുണ്ടായി. പുതിയ അർബൻ ക്രൂയിസറിന്റെ ആധുനിക സ്റ്റൈലിംഗും സവിശേഷതകളും യുവാക്കളെ കൂടുതൽ ആകർഷിക്കുന്നു. കോമ്പാറ്റ് എക്സ് യുവിക്ക് ആകർഷകമായ വിലയാണ് ബ്രാൻഡ് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ വാഹനത്തിന് നൽകാമായിരുന്ന ചില കാര്യങ്ങളുണ്ട്. സൺറൂഫ്, മികച്ച പ്ലാസ്റ്റിക് ഗുണനിലവാരം, അല്പം മികച്ച ഇൻസുലേഷൻ എന്നിവ വാഹനത്തിൽ പ്രതീക്ഷിച്ചു. ടാറ്റാ നെക്സോൺ, മഹീന്ദ്ര എക്സ് യു വി 300, ഹുണ്ടായി വെന്യൂ, ഫോർഡ് ഇക്കോസ്പോർട്ട്, കിയ സോണറ്റ് എന്നിവരാണ് വിപണിയിൽ അർബൻ ക്രൂയിസറിന്റെ എതിരാളികൾ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.